ഓർമ്മകൾ ഉണ്ടായിരിക്കണം എന്നുള്ള പ്രശസ്തമായ കക്കാടിൻ്റെ കവിതയിലെ വരി, പിന്നീട് ടി വി ചന്ദ്രൻ സിനിമയാക്കാൻ ഉപയോഗിച്ച ആ ടൈറ്റിൽ ഞാനെപ്പോഴും ഒരു ആപ്തവാക്യമായി കൊണ്ടുനടക്കുന്ന ഒരാളാണ്. നമുക്ക് ഓർമ്മകളില്ലാതെ സ്മൃതിനാശം സംഭവിക്കുന്ന ഒരു സമൂഹമായി മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ജീവിതത്തിൽ നഷ്ടപ്പെടുന്നത് സ്മൃതി മാത്രമല്ല, ഒരുപാട് കാര്യങ്ങളാണ്. അപ്പോൾ മറന്നു പോകുന്ന ആളുകളെ ഓർമ്മിപ്പിക്കുക എന്നുള്ളൊരു കടമ സ്വമേധയാ ഏറ്റെടുത്തിട്ടുള്ള ഒരാളാണ് ഞാൻ. പ്രത്യേകിച്ച് ജയകുമാർ സാർ ഒളിവിലെ ഓർമ്മകളെക്കുറിച്ച് പറഞ്ഞു. ഒളിവിലെ ഓർമ്മകൾ എന്നുള്ള പുസ്തകം വായിച്ച്, അല്ലാതെ മാർക്സിസം ലെനിനിസവും കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയും ഒന്നും വായിച്ചിട്ടൊന്നുമല്ല ഞങ്ങളൊക്കെ ഇടതുപക്ഷക്കാരായതും. ഞാൻ കമ്മ്യൂണിസ്റ്റ് വിശ്വാസത്തിൽ ചെന്ന് ചേർന്നതൊക്കെ ഒളിവിലെ ഓർമ്മകൾ എന്നുള്ള ഒരൊറ്റ പുസ്തകമായിരുന്നു എൻ്റെയൊക്കെ ഒരു വേദ പുസ്തകമായി കണ്ടത്. അതെഴുതിയത് തോപ്പിൽ ഭാസിയാണ്. തോപ്പിൽ ഭാസി എന്നുള്ള വ്യക്തി, കാമ്പിശ്ശേരി കരുണാകരൻ എന്നുള്ള വ്യക്തി, എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ കുട്ടിക്കാലം മുതൽ തന്നെ പരിചയമുള്ള പേരുകൾ മാത്രമല്ല നേരിട്ട് കാണുന്ന രണ്ട് വ്യക്തികളിലൂടെയായിരുന്നു. കാരണം എൻ്റെ അച്ഛനൊരു പത്രപ്രവർത്തകനായിരുന്നു, കാമ്പിശ്ശേരി കരുണാകരൻ്റെ സഹപ്രവർത്തകനായിരുന്നു. അതുകൊണ്ട് തന്നെ വളരെ കുട്ടിക്കാലം മുതൽ ഞങ്ങളുടെ വീട്ടിൽ, അല്ലെങ്കിൽ ഇവരുടെ അവർ താമസിക്കുന്ന വീട്ടിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി ഇവരെയൊക്കെ കണ്ട് അവരുടെ മക്കളും, അങ്ങനെ ഒരു പരസ്പരം ഇടപഴകിയ ഒരു ജീവിതമായിരുന്നു എൻ്റെ ബാല്യകാല ജീവിതമായിരുന്നു ഞങ്ങളിലേക്ക്. ഇവരൊക്കെ ഇത്രയും വലിയ ആളുകളാണ്, വളരെ ഒരു ആ ജീവിച്ചിരിക്കുന്ന ആ കാലത്ത് തന്നെ വളരെ പ്രധാനപ്പെട്ട സംഭാവനകൾ കേരളത്തിന് സമൂഹത്തിന് നൽകിയവരാണ് എന്നൊന്നും തിരിച്ചറിയുന്ന പ്രായമായിരുന്നില്ല അത്. പക്ഷേ വളരെ കുട്ടിക്കാലത്ത് തന്നെ ജനൈകം വാരിക വായിക്കുക, കാമ്പിശ്ശേരി കരുണാകരൻ്റെ, എനിക്ക് ഇഷ്ടമുള്ള ഒരു കാര്യം, ഇന്നും എനിക്കിഷ്ടമുള്ള ഒരു കാര്യം, ഞാൻ ജനിച്ചതിനൊരു 10 വർഷം മുമ്പുള്ള ഒരു പ്രസിദ്ധീകരണം വായിക്കാനാണ്, ഇപ്പോൾ ഇറങ്ങുന്ന പ്രസിദ്ധീകരണം വായിക്കാനല്ല. അപ്പോൾ ഞാനൊരു പക്ഷേ ജനൈകം വായിച്ചു തുടങ്ങുമ്പോൾ ആദ്യം വായിച്ചത് 1959 ഞാൻ ജനിക്കുന്നതിന് 2 വർഷം മുമ്പേ പുറത്തിറങ്ങി 1959 ജനൈകം വാരികയിൽ വന്ന ഒളിവിലെ ഓർമ്മകളാണ്. ഒളിവിലെ ഓർമ്മകൾ തോപ്പിൽ ഭാസി എന്നുള്ള ചെറുപ്പക്കാരൻ കമന്ന് കിടന്നൊരു പുസ്തകം വായിക്കുന്ന ഒരു പടം ഉണ്ടായിരുന്നു അതിൻ്റെ കൂടെ. അങ്ങനെയാണ് ഞാൻ ആദ്യം തോപ്പിൽ ഭാസിയുടെ പടം കാണുന്നത്. അന്ന് കാമ്പിശ്ശേരി കരുണാകരനല്ല അതിൻ്റെ പത്രാധിപർ. കഴിഞ്ഞ വർഷം കാമ്പിശ്ശേരി കരുണാകരൻ്റെയോടൊപ്പം ജന്മശതാബ്ദി ആഘോഷിച്ച, അല്ലെങ്കിൽ ആചരിച്ച ജനൈകം ഗോപി എന്നറിയപ്പെടുന്ന എൻ ഗോപിനാഥൻ നായരായിരുന്നു അന്ന് പത്രാധിപർ. അതിനുശേഷമാണ് കാമ്പിശ്ശേരി കരുണാകരൻ അതിൻ്റെ പത്രാധിപരായത്. എൻ്റെ അച്ഛൻ ആ സമയത്ത് ജനൈകം വാരികയിലെ ഒരു ജനൈകത്തിലെ ഒരു പിന്നെ സഹപത്രാധിപരായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ സൂക്ഷിച്ച് വെച്ചിരിക്കുന്ന പഴയ ജനൈകം അത് വായിക്കലായിരുന്നു എൻ്റെ ഒരു 8 വയസ്സ്, 9 വയസ്സ്, 6 വയസ്സ് മുതൽ തന്നെ, അല്ലെങ്കിൽ ആ കാലം മുതൽ തന്നെ എൻ്റെ ഒരു പ്രധാനപ്പെട്ട ഇഷ്ടപ്പെട്ട വിനോദം. അങ്ങനെയാണ് ഒളിവിലെ ഓർമ്മകൾ അന്ന് വായിക്കുന്നത്. ഒളിവിലെ ഓർമ്മകൾ, ജനൈകം വാരികയിൽ വരുന്ന മറ്റ് പിന്നെ നോവലുകൾ, ഇവിടെ പിന്നെ ജയകുമാർ സാർ പറഞ്ഞ പോലെ ബിമൽ മിത്രയുടെ നോവലുകൾ വിലയ്ക്ക് വാങ്ങും. ഇപ്പോഴും ഞാൻ ഏറ്റവും അടുത്ത എൻ്റെ മൂത്ത സഹോദരനെ പോലെ ഏതാണ്ട് ആഴ്ചയിലൊരിക്കൽ ഒരു 2 മണിക്കൂറെങ്കിലും നിരന്തരം ചിലവഴിക്കുന്ന ആർട്ടിസ്റ്റ് ഗോപാലിനെ കുറിച്ച് ഇപ്പോൾ ഇവിടെ പറഞ്ഞു. അദ്ദേഹത്തിന് ഈ ചടങ്ങിലേക്ക് കൊണ്ടുവരണമെന്ന് എനിക്ക് പ്രമോദിന് വലിയ ആഗ്രഹമുണ്ടായിരുന്നു. അദ്ദേഹം ഒരു കാരണവശാൽ അതിനെ സംബന്ധിച്ചില്ല. കാര്യം കാമ്പിശ്ശേരി കരുണാകരനെ അടുത്തറിഞ്ഞ അദ്ദേഹത്തിൻ്റെ മനസാക്ഷിയെ പോലെ ജീവിച്ച ഒരു മനുഷ്യൻ, ഇന്ന് ജീവിച്ചിരിക്കുന്നവരിൽ ആകെ ഒരാൾ ആർട്ടിസ്റ്റ് ഗോപാലിനാണ്. അദ്ദേഹത്തിന് ഇന്നേ വരെ ഒരു അവാർഡ് പോലും ലളിതാല അക്കാദമി പോലുള്ള സ്ഥാപനങ്ങൾ കൊടുത്തിട്ടില്ല. ഇവിടെ പ്രധാനപ്പെട്ട 2 സാംസ്കാരിക സ്ഥാപനങ്ങളുടെ തലപ്പത്തുള്ളവർ ഇവിടെ ഇരിപ്പുണ്ട്. അവരും കൂടെ കേൾക്കാനാണ് ഞാൻ പറയുന്നത്. ലളിതാല അക്കാദമിയോട് ഞാൻ പലതവണ അവരുടെ അതിൻ്റെ തലപ്പത്തിരിക്കുന്നവരോട് ഈ കാര്യം സൂചിപ്പിച്ചപ്പോഴും അതത്ര കാര്യമായി അവർ പരിഗണിച്ചില്ല. അദ്ദേഹം വരയിളരാവണനോ മഹാബലിയൊന്നും ആയില്ല, അതുകൊണ്ടാണ്. അപ്പോൾ കാമ്പിശ്ശേരി കരുണാകരൻ അവതരിപ്പിച്ച ഒരാളാണ് ആർട്ടിസ്റ്റ് ഗോപാലൻ. അദ്ദേഹം അവതരിപ്പിച്ച ഒരുപാട് പേർ മലയാള സാഹിത്യത്തിലും മലയാളത്തിൻ്റെ സാംസ്കാരിക രംഗത്തും പിന്നീട് മഹാമേരുക്കളായി വളർന്നു. വലിയ വലിയ സാഹിത്യ എഴുത്തുകാരായി, വലിയ വലിയ രാഷ്ട്രീയ പ്രവർത്തകരായി, സാംസ്കാരിക പ്രവർത്തകരായി. കാമ്പിശ്ശേരി കരുണാകരൻ നേരത്തെ പറഞ്ഞതുപോലെ വളരെ ചുരുക്കമേ എഴുതിയിട്ടുള്ളൂ. പക്ഷേ എഴുതിയതൊക്കെ അതൊക്കെ കുറുക്കി കൊള്ളുന്നതായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഓരോ എഴുത്തും, അദ്ദേഹത്തിൻ്റെ അഭിനയ ചിന്തകൾ എന്നുള്ള പുസ്തകം ഒരുപക്ഷെ മലയാളത്തിൽ പിന്നെ നാടകരംഗത്തും സിനിമാരംഗത്തും അഭിനയിക്കാൻ ആഗ്രഹിക്കുന്ന ഏതൊരാളും ആദ്യം വായിക്കേണ്ട ഒരു പാഠപുസ്തകമാണ് അഭിനയ ചിന്തകൾ എന്നുള്ള പുസ്തകം. പിന്നെ അദ്ദേഹം എഴുതിയ ഹാസ്യരസ പ്രധാനമായ ഒരു നോവൽ, അദ്ദേഹത്തെയും തോപ്പിൽ ഭാസയും അളിയനും അണിയനും എന്ന് വിശേഷിപ്പിക്കുന്ന, വളരെ കുട്ടിക്കാലം മുതൽ 2 വയസ്സിൻ്റെ പ്രായ വ്യത്യാസം മാത്രമേ ഉള്ളെങ്കിലും ആത്മ സഹോദരന്മാരെ പോലെ ഇവിടെ പിന്നെ പറഞ്ഞ മാതിരി കാമ്പിശ്ശേരി പിന്നെ
ഇപ്പം എഴുത്തുകാരനായോട്ട് ഞാൻ എഴുത്തുകാരനായി, അദ്ദേഹം ഒരു കള്ളനായിരുന്നെങ്കിൽ ഞാൻ കള്ളനായനെ എന്ന് തൊട്ടിൽപ്പാസി കാമ്പശ്ശേരിയെക്കുറിച്ചുള്ള ലേഖനത്തിൽ പറയുന്നുണ്ട്. അത്രയധികം ആ ഒരു ആത്മബന്ധം എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ള രംഗങ്ങളായതുകൊണ്ട് എനിക്ക് നല്ല ഓർമ്മ പച്ച പിടിച്ചു നിൽക്കുന്ന ഒരു കാര്യമാണ് അവർ തമ്മിലുള്ള സൗഹൃദം. ഒരുമിച്ച് കൂടുമ്പോഴുള്ള ഒരു വലിയ ഈ വർഷം തന്നെ ജന്മശതാബ്ദി ആഘോഷിക്കുന്ന മറ്റൊരു വ്യക്തി മാസം ആ സൗഹൃദ സദസ്സിൽ ഞാൻ കണ്ടിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് കെ ബാലകൃഷ്ണൻ എന്നാണ്. അപ്പം ഇങ്ങനെ ഈ ഇവർ അദ്ദേഹം എഴുതി ആ സൗഹൃദത്തെക്കുറിച്ച് അദ്ദേഹം എഴുതിയ കൂനന്തർപരമവും കൂനാകേശവനും എന്നുള്ള ആക്ഷേപഹാസ്യത്തിലോ അല്ലെങ്കിൽ ആത്മഹാസ്യത്തിലോ ആത്മനിരൂപണത്തിലോ ആത്മവിമർശനത്തിലോ ഒക്കെ അധിഷ്ഠിതമായ ഒരു ഒരു സറ്റയർ പുസ്തകം, അല്ലെങ്കിൽ അദ്ദേഹം സിനിമയെക്കുറിച്ചും കാണാത്ത സിനിമ എന്നുള്ള പേരിൽ അദ്ദേഹം എഴുതിയ പുസ്തകം, കണ്ടതും കേട്ടതും അങ്ങനെ ഒരുപാട് വളരെ കുറച്ച് മാത്രമേ ഉണ്ടെങ്കിലും എഴുതിയതൊക്കെ വളരെ കാമ്പുള്ള പുസ്തകങ്ങളായിരുന്നു കാമ്പശ്ശേരിയുടെ. കാമ്പശ്ശേരി വലിയ വലിയ പ്രസംഗങ്ങളിലോ വലിയ എഴുത്തിലോ നീണ്ട എഴുത്തിലോ ഒന്നും വിശ്വസിച്ച ആളായിരുന്നില്ല. പക്ഷെ അദ്ദേഹം മലയാള പത്രപ്രവർത്തനത്തിന് സംഭാവന ചെയ്തത്, മലയാള സാഹിത്യത്തിനും സാംസ്കാരിക രംഗത്തിനും സംഭാവന ചെയ്തത് ചെറിയ നിസ്സാരമായ കാര്യമായിരുന്നില്ല. ജനേകം വാരിക എന്ന് പറയുന്ന ഇന്നും ഞങ്ങളെപ്പോലുള്ളവരുടെയൊക്കെ നൊസ്റ്റാൾജിയിൽ, ഞങ്ങളുടെ ഒക്കെ ഓർമ്മകളിൽ ഇപ്പോഴും ഒരു വലിയ എന്താ പറയുക ഒരു വികാരമായി നിറഞ്ഞു നിൽക്കുന്നത് കാമ്പശ്ശേരി കരുണാകരൻ്റെ പത്രപ്രവർത്തനം കൊണ്ട് മാത്രമാണ്. കാമ്പശ്ശേരി കരുണാകരൻ അഭിനയിക്കുന്നത്, നാടകത്തിൽ അഭിനയിക്കുന്നത് എനിക്ക് കാണാനായിട്ട് വന്നിട്ടുള്ള 1975 കെ പി എസ് സിയുടെ രജത ജൂബിലിക്ക് കായംകുളത്ത് വെച്ച് നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി രണ്ടാമത് അവതരിപ്പിക്കുമ്പോൾ പഴയ ആർട്ടിസ്റ്റുകളെല്ലാം ഒരുമിച്ച് അരങ്ങേറിയപ്പോൾ അദ്ദേഹം പരമപിള്ളയായി രംഗത്ത് പ്രത്യക്ഷപ്പെടുന്നത് കാണാൻ ഒരു സാധിച്ചിട്ടുണ്ട്. അന്ന് തൊപ്പിൽ ഭാസി അവരോടൊക്കെ അദ്ദേഹത്തിൻ്റെ നാടകം രണ്ടാമത് അവതരിപ്പിക്കുമ്പോൾ അത് നടത്താൻ വേണ്ടി അക്ഷമനായി വളരെ എന്താ പറയുക ഒരു നാടകത്തിൻ്റെ സംവിധായകൻ്റെ എല്ലാ ടെൻഷനോടും കൂടി നിൽക്കുന്നതൊക്കെ ഞാനിങ്ങനെ വളരെ കൗതുകത്തോടെ കണ്ടിരുന്നിട്ടുള്ള ഒരാളാണ്. പക്ഷേ തോപ്പിൽ ഭാസിയെ നമ്മളൊരു ഒരു നാടകകൃത്തായി മാത്രം, അല്ലെങ്കിൽ ഒരു സിനിമാ സംവിധായകനായി മാത്രം, തിരക്കഥാകൃത്തായി മാത്രം, ആ ഒരു കള്ളികളിൽ മാത്രം ഒതുക്കേണ്ട ഒരാളല്ല അദ്ദേഹം. ശരിക്ക് എല്ലാ അർത്ഥത്തിലും കേരളത്തിൻ്റെ ഒരു രാഷ്ട്രീയ മുന്നേറ്റം രൂപപ്പെടുത്തിയ, അദ്ദേഹത്തെക്കുറിച്ച് എഴുതിയ ഒരു പുസ്തകം ഇപ്പോൾ സംഗീതാര അക്കാദമി പ്രസിദ്ധീകരിക്കുന്നുണ്ട് ഞാൻ. അപ്പോൾ അതിനകത്ത് ഞാൻ അദ്ദേഹത്തെ വിശേഷിപ്പിച്ച ഒരു പേര്, അദ്ദേഹം കേരളത്തിൻ്റെ എന്താ പറയുക രാഷ്ട്രീയ രംഗത്ത് തന്നെ വലിയൊരു മാറ്റം വരുത്തിയ, ചരിത്രത്തെ കൈപിടിച്ച് നടത്തിയ ഒരാൾ എന്നാണ്. അക്ഷരാർത്ഥത്തിൽ ചരിത്രത്തെ കൈപിടിച്ച് നടത്തിയ ഒരാളായിട്ടാണ് ഞാൻ തോപ്പിൽ ഭാസിയെ കാണുന്നത്. നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കി എന്നൊരൊറ്റ നാടകം കൊണ്ട് 1987 കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള ഒരു മന്ത്രിസഭ ഇവിടെ അധികാരത്തിൽ വരാൻ, ആ ഒരു നാടകവും അതിലെ കഥാപാത്രങ്ങളും പരമപിള്ളയും മാലയും പിന്നെ കറമ്പനും അതുപോലെ തന്നെ അതിൽ കെ എസ് ജോർജും സുലോചനയും പാടിയ പാട്ടുകൾ, OMB കുറുപ്പും ദേവരാജനും കൂടി ഒരുക്കി, ജോർജും സുലോചനയും കൂടിയ കൂടി പാടിയ പാട്ടുകൾ, അതിനകത്ത് അഭിനയിച്ച നിരവധി ആർട്ടിസ്റ്റുകൾ, ഇങ്ങനെ ഇവരെല്ലാവരും കൂടെ ചേർന്ന് രൂപപ്പെടുത്തിയ ഒരു രാഷ്ട്രീയമായ മുന്നേറ്റമാണ്, അല്ലെങ്കിൽ ഒരു അതിനുണ്ടാക്കിയ ഒരു അരങ്ങൊരുക്കലാണ് 1987 കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയുടെ അധികാരത്തിൽ വരാൻ നിമിത്തമായത്. അതുമാത്രമല്ല, അതിനുശേഷം അദ്ദേഹം എഴുതിയ നാടകങ്ങളെല്ലാം ഇപ്പോഴും കളിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോഴും KPSC അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന മുടിയനായപുത്രൻ ഉൾപ്പെടെ, പുതിയ ആകാശം, പുതിയ ഭൂമി, അല്ലെങ്കിൽ ലോകം ഒരു കുറ്റമാണോ എന്നൊരു ചോദ്യത്തിൽ നിന്ന് ഉയർക്കൊണ്ട അശ്വമേധം എന്നുള്ള നാടകം, തുലാഭാരം എന്നുള്ള വളരെ പ്രശസ്തമായ പിന്നീട് സിനിമയിൽ ശാരദയ്ക്ക് ഉർവശി അവാർഡ് നേടിക്കൊടുത്ത, അവ കഴിഞ്ഞ 2 മുമ്പ് ഇവിടെ അതിൽ നായികയായിട്ട് അഭിനയിച്ച രംഗത്ത് വന്ന അരങ്ങത്തുന്ന KPSC ലീല ഇവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ ഓരോ നാടകവും ഈ സമൂഹത്തിൻ്റെ ഹൃദയത്തുടിപ്പുകളെ ഏറ്റെടുത്ത് അത് പുനരാവിഷ്കരിക്കുന്ന, അല്ലെങ്കിൽ അത് സമൂഹത്തിൻ്റെ മുമ്പിൽ എത്തിക്കുന്ന ഒരു വലിയ ഒരു 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 എന്താ പറയുക ഒരു നിയോഗമാണ് തോപ്പിൽ ഭാസി ഏറ്റെടുത്തത്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഒടുവിലത്തെ നാടകമായ ഒളിവിലെ ഓർമ്മകൾ വരെ, ഒളിവിലെ ഓർമ്മകൾ വളരെ അദ്ദേഹത്തിൻ്റെ ആത്മകഥ ഒരു ആത്മകഥ നാടകമാക്കുന്നത് ആദ്യമായിട്ടാണ്. ആത്മകഥ എപ്പോഴും ആ ഒരു നായകൻ്റെ കേന്ദ്ര കഥാപാത്രമായി ഒരാൾ നിറഞ്ഞു നിൽക്കുന്ന നാടകമാണ്, പുസ്തകമാണ് ആത്മകഥ എന്ന് പറയുന്നത്. ഞാൻ എന്നുള്ള ഒരു കാര്യമുണ്ട്, ഞാനായിരിക്കും അതിനകത്ത് എപ്പോഴും ഞാൻ എന്നെക്കുറിച്ച് ആണ് പറയുന്നത്. തോപ്പിൽ ഭാസിയുടെ ഒളിവിലെ ഓർമ്മകൾ എന്നുള്ള ഓർമ്മ പുസ്തകത്തിലാകട്ടെ, പിന്നീട് അതിനെക്കുറിച്ച് അതിനെ ബേസ് ചെയ്തിട്ട് പിന്നീട് എഴുതിയ നാടകത്തിലാകട്ടെ, ഞാൻ അല്ല മുൻപിൽ വരുന്നത്. എന്നെ ഞാനാക്കിയ ഒരുപാട് സംഭവങ്ങൾ, ഒരുപാട് മനുഷ്യർ, സാധാരണ മനുഷ്യർ. ഒളിവിലെ ഓർമ്മകൾ നാടകത്തിൽ ഇപ്പോൾ KPSC അത് രണ്ടാമത് അവതരിപ്പിക്കാൻ വേണ്ടിയുള്ള റിഹേഴ്സലും മറ്റൊരുക്കങ്ങളും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അധികം താമസിയാതെ തോപ്പിൽ ഭാസിയുടെ ജന്മശതാബ്ദി വർഷത്തിൽ KPSC മലയാളത്തിന് കേരളത്തിന് സംഭാവന ചെയ്യുന്ന ഏറ്റവും വലിയ ഒരു വിഭവം എന്ന് പറയുന്നത് ഒളിവിലെ ഓർമ്മകളാണ്.
അപ്പോൾ ആ അതിനകത്ത് ആ പുസ്തകത്തിൽ തന്നെ പേര് പറയുന്ന ഒട്ടേറെ നേതാക്കളുണ്ട്. എം എൻ ഗോവിന്ദൻ നായരിൽ തുടങ്ങി ശങ്കരനാരായണൻ തമ്പി, പുതുപ്പള്ളി രാഘവൻ, ഇങ്ങനെ നിരവധി നേതാക്കളെക്കുറിച്ച്, ഈ എസ് നമ്പൂതിരിപ്പാട്, എ കെ ഗോപാലൻ, ഇങ്ങനെ നിരവധി കമ്മ്യൂണിസ്റ്റ് നേതാക്കളെക്കുറിച്ചൊക്കെ അതിനകത്ത് പറയുന്നുണ്ട്. പക്ഷേ അവരാരും പിന്നെ നാടകത്തിൽ വരുന്നില്ല. നാടകത്തിൽ വരുന്നത് മുഴുവൻ ചേലക്കോട്ടയത്ത് കുഞ്ഞിരാമൻ, നടവടക്കതിൽ പരമൂനായർ, ഗോപാലപിള്ള, ഇങ്ങനെ രക്തസാക്ഷിത്വം വരിച്ച ആളുകൾ, അതിൽ ജീവിക്കുന്ന രക്തസാക്ഷികളായി മാറിയവർ, ശൂരനാട് സംഭവത്തിൻ്റെ ബാക്കിപത്രമായി കേരള സംഭവത്തിൽ അവശേഷിച്ചവർ, ഇങ്ങനെ കുറേ പേരാണ് അതിലെ നായകന്മാരായി. ചേന്നൻ പുലയൻ, അയാളുടെ മകൻ ദേവൻ, ഇങ്ങനെ ഒരു 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 പറ്റം കഥാപാത്രങ്ങൾ, മണ്ണിൻ്റെ എല്ലാ ആ ഒരു സംസ്കാരം ഉൾക്കൊണ്ട കുറേ കഥാപാത്രങ്ങളാണ് നാടകത്തിലെ കഥാപാത്രങ്ങളായി അരങ്ങത്ത് വരുന്നത്. തോപ്പിൽപ്പാസി അതിനകത്ത് വരുന്നത് ഒരു വീടിക്കുട്ടിയുടെ വെളിച്ചത്തിലാണ്. ഒരു വീടിക്കുട്ടിയുടെ വെളിച്ചം പോലെ ഇരുട്ടത്ത് ഒരു കുടിലിനകത്തോട്ട് കയറിപ്പോകുന്ന മനുഷ്യരൂപമായിട്ടാണ് തോപ്പിൽപ്പാസി അതിനകത്ത് വരുന്നത്, അല്ലെങ്കിൽ ഒരു ശബ്ദ സാന്നിധ്യമായിട്ടാണ്. അങ്ങനെ ഒരു നാടകം മലയാളത്തിൻ്റെ നാടക ചരിത്രത്തിൽ തന്നെ അപൂർവമാണ്, അല്ലെങ്കിൽ ആദ്യമാണ്. അതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഹംസഗീതം. അത് എഴുതി 6 മാസത്തിൽ ചെല്ലുന്നതിന് മുമ്പ് തന്നെ നമുക്കറിയാം 1992 December 6 എന്ന് പറയുന്നത് ഏറ്റവും അഭിശപ്തമായ, ഇന്ത്യയെ സംബന്ധിച്ചുള്ള ഏറ്റവും അഭിശപ്തമായ ദിവസം, ആ ദിവസത്തിൽ നടന്ന സംഭവത്തിനെ ചൊല്ലി, ഒരു മതേതരത്വത്തിനേറ്റ വലിയൊരു ക്ഷതം സംഭവിച്ച ആ ദിവസത്തിന് ശേഷം, അതിൻ്റെ ആഘാതത്തിൽ, അതിൻ്റെ 2-ാമത്തെ ദിവസം ഹൃദയാഘാതം സംഭവിച്ച അദ്ദേഹം മരിക്കുകയായിരുന്നു. എക്കാലത്തും മതേതരത്വത്തിന് വേണ്ടി നിലകൊണ്ട ഒരു മനുഷ്യൻ, ജാതിമത വർഗീയ ശക്തികൾക്കെതിരെ എൽക്കാലത്തും പോരാടിയ മനുഷ്യൻ, ഭഗവാൻ കാലുമാറുന്നു എന്നുള്ള നാടകം KPSC അവതരിപ്പിച്ചപ്പോൾ എന്താണ് നേരിട്ടത് എന്നുള്ളത് നമുക്കെല്ലാം അറിയാവുന്നതാണ്. അതത്ര ഒരു പഴയ സംഭവമൊന്നുമില്ല. 1982 ആ സംഭവം ഉണ്ടായത്. അപ്പോൾ അങ്ങനെയുള്ള നാടകങ്ങളിലൂടെ ശക്തമായ പ്രഹരം ഏൽപ്പിച്ച, ജാതിമത ശക്തികളുടെ മുഖത്ത് ശക്തമായി പ്രഹരം ഏൽപ്പിച്ച ഒരു മനുഷ്യൻ വിട പറയാൻ തിരഞ്ഞെടുത്ത ദിവസം 1992 December 8 ആണ് എന്നുള്ളത് തികച്ചും നാടകീയമായി തീർന്ന ഒരു കാര്യമാണ്. ഇതാണ് തോപ്പിൽപ്പാസിയെക്കുറിച്ചും കാമശ്ശേരിയെക്കുറിച്ചും പറയുമ്പോൾ ഒരുപാട് പറയാൻ ഉള്ള ഓർമ്മകൾ ധാരാളമുണ്ടെങ്കിലും ഞാൻ ഓർക്കുന്നത്, പിന്നെ ഞാൻ അവസാന കാലത്തൊരിക്കൽ, ഞാനും പിൽക്കാലത്ത് സിനിമയിലും നാടകത്തിലൊക്കെ വളരെ, നാടകത്തിലൂടെ വന്ന് സിനിമയിൽ വളരെ പ്രശസ്തനല്ലെങ്കിലും, അത്രയൊന്നും പ്രശസ്തനല്ലെങ്കിലും, ഒരു പ്രമുഖനായ ഒരു അഭിനേതാവും എഴുത്തുകാരനൊക്കെ ആയ പി ബാലചന്ദ്രൻ, ഞങ്ങളൊക്കെ ബാലേട്ടൻ എന്ന് വിളിക്കും, ഞങ്ങൾ രണ്ടും കൂടെ അദ്ദേഹത്തെ കാണാൻ പോയി, പാസി ആശാനെ കാണാൻ പോയി. കാണാൻ പോയി കുറേ നേരം അടുത്തിരുന്ന് സംസാരിച്ചതിന് ശേഷം തിരിച്ചിറങ്ങിപ്പോൾ ബാലേട്ടൻ എൻ്റെ അടുത്ത് പറഞ്ഞു, പുള്ളിയുടെ ഒരു ഓണാട്ടുകര ഭാഷയിൽ, എടാ ഉവേ, നമ്മളോട് ഇനി ഇത്രയും വലിയ വിനയവും ഒക്കെ കാണിക്കേണ്ട വല്ല കാര്യമുണ്ടോ? പക്ഷേ എന്ത് വിനയത്തോടെയാണ് അദ്ദേഹം നമ്മളോട് പെരുമാറുന്നത്. ഒറ്റക്കാല് മാത്രമുള്ള തോപ്പിൽപ്പാസി ഞങ്ങൾ ചെല്ലുമ്പോൾ എഴുന്നേറ്റ് എന്ന് സ്വീകരിച്ച് അടുത്തിരുത്തി വളരെ വിനയത്തോടെ എന്നോട്, എന്നെ കുട്ടിക്കാലം മുതൽ, അല്ലെങ്കിൽ അച്ഛൻ്റെ പേരിലുള്ള ഒരു ചെറിയ പരിചയമുണ്ട്, ബാലേട്ടനെ നാടകകാരൻ എന്നുള്ള ആ ഒരു ബഹുമാനം കൊടുത്ത്, വളരെയധികം ബഹുമാനത്തോടെ അദ്ദേഹം പറയുകയും ചെയ്തു. പ്രമോദൊക്കെ പഠിച്ച സ്കൂൾ ഓഫ് ഡ്രാമയിൽ തോപ്പിൽപ്പാസി ഒന്നും കാര്യമായ വിഷയം, പാർട്ടി വിഷയമേ ആയിരുന്നില്ല. അത് ബാലേട്ടൻ വളരെ കുറ്റബോധത്തോടെ എന്നോട് പറഞ്ഞു. ഞങ്ങളൊക്കെ പഠിച്ചത് സായിപ്പന്മാരുടെ നാടകങ്ങളെക്കുറിച്ചും, പിന്നെ അവിടുത്തെ അധ്യാപകർ ചിലരെ തിരഞ്ഞെടുത്ത് അവരുടെ നാടകങ്ങളെക്കുറിച്ചും ഒക്കെ പറഞ്ഞല്ലാതെ, തോപ്പിൽപ്പാസിയുടെ നാടകങ്ങളെ ആഴത്തിൽ വിശകലനം ചെയ്യുന്ന, പഠന വിഷയമാക്കുന്ന ഒരു കാര്യം പോലും സ്കൂൾ ഓഫ് ഡ്രാമ പോലുള്ള സ്ഥാപനങ്ങളിൽ ചെയ്തില്ല. ഇതിനാണ് നമ്മൾ ഓർമ്മയെക്കുറിച്ച് പറഞ്ഞത്. നേരത്തെ മറവിയുടെ മഹാരോഗമായ മറവിയെക്കുറിച്ച് പറയുന്നത്, ഇപ്പോൾ ഞാൻ യാദൃശ്യമായി ഇപ്പോൾ നോക്കിയപ്പോൾ എൻ്റെ വളരെ അടുത്തൊരു സുഹൃത്ത്, അദ്ദേഹം കേരളത്തിലെ മലയാളത്തിലൊരു വളരെ കടുത്ത ബുദ്ധിജീവിയുള്ള ഒരാളായിട്ടുള്ള ഒരു മനുഷ്യൻ, എൻ്റെ വളരെ അടുത്ത സുഹൃത്താണ്, പേര് പറയുന്നില്ല, അദ്ദേഹം ഇന്നത്തെ ദിവസം ഒരു പോഡ്കാസ്റ്റ് ചെയ്യുന്നത് ഞാൻ നോക്കുകയായിരുന്നു. വളരെ പ്രധാനപ്പെട്ട സവിശേഷമായ ദിവസമായി അദ്ദേഹം കണ്ടെത്തിയത് കുമാരസംഭവം എന്നാണ് പേരിട്ടിരിക്കുന്നത്. കുമാർ ഗന്ധർവയുടെ ജന്മദിനമാണ് അത്രേ ഇന്ന്. കുമാർ ഗന്ധർവയുടെ ജന്മദിനമാണ് അദ്ദേഹം ഇന്ന് കണ്ടെത്തി എഴുതുന്നതും പോഡ്കാസ്റ്റ് ചെയ്യുന്നതും. തോപ്പിൽപ്പാസിയെ കുറിച്ച് എഴുതുന്നത് എന്തോ നാണക്കേടാണ്, ബുദ്ധിജീവികൾക്ക് പറഞ്ഞിട്ടുള്ള അല്ലാതെന്നും. എനിക്ക് എൻ്റെ സ്വന്തം അനുഭവത്തിൽ പറയുകയാണ്, ഞാനൊരു പുസ്തകം എഴുതി കഴിഞ്ഞ ആഴ്ച ആ പുസ്തകത്തിനെ കുറിച്ചുകൊണ്ട് ചർച്ച നടത്തിയപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട അനിയത്തി ഒളിയിനെ ഇവിടെ വളരെ ആഴത്തിൽ ആ പുസ്തകത്തിനെ വിശകലനം ചെയ്ത് സംസാരിച്ചു. പക്ഷേ ജീവിത നാടകം എന്ന് പറയുന്ന KPSC സുലോചനയുടെ ജീവിതത്തെ ആധാരമാക്കി തോപ്പിൽപ്പാസി ഉൾപ്പെടെയുള്ള പ്രശസ്ത നാടക രംഗത്തെ പ്രശസ്തരൊക്കെ അതിനകത്ത് കടന്നു വരുന്നുണ്ട്. ഞാൻ അതിനെക്കുറിച്ച് പറയാനല്ല ഇവിടെ പറയുന്നത്. പക്ഷേ ആ പുസ്തകത്തിന് കേരളത്തിലെ ബുദ്ധിജീവികളുടെ ഇടയിൽ നിന്ന് സംഭവിച്ച, അല്ലെങ്കിൽ അവരുടെ ഇടയിൽ നിന്നുണ്ടായ പ്രതികരണം, ഈ പറഞ്ഞ വ്യക്തി ഉൾപ്പെടെയുള്ള ബുദ്ധിജീവികൾ എങ്ങനെയാണ് അതിനോട് കാണിച്ചതെന്നുള്ളത് എനിക്ക് നന്നായിട്ടറിയാം.
അതായത് നിങ്ങൾ തൊപ്പിൽ ഫാസിയെ പോലെ കേരളത്തിൻ്റെ രാഷ്ട്രീയ രംഗത്തിൽ ഒരു ഒരു എന്താ പറയുക, ഒരു സമൂലം ഒരു വലിയ മാറ്റം വരുത്താൻ മുൻകൈയെടുത്ത ഒരു മനുഷ്യനെ പാടെ മറന്നുകൊണ്ട് കുമാർ ഗന്ധർവയെക്കുറിച്ച് എഴുതുക സംസാരിക്കുക എന്ന് പറയുന്നതാണ് നേരത്തെ പറഞ്ഞ എന്താ പറയുക ഏറ്റവും കുറ്റകരമായ മറവി എന്ന് ഞാൻ വിചാരിക്കുന്നു. ആ കുറ്റകരമായ മറവി മലയാളി ചെയ്യുന്നിടത്തോളം കാലം നമ്മളെല്ലാവരും എന്താ പറയുക ഈ ഈ ഒരു കുറ്റബോധം പേരി നടക്കേണ്ട ആളുകളാണ് എന്ന് ഞാൻ കരുതുന്നു. തൊപ്പിൽ ഫാസിക്കോ കാമ്പശ്ശേരിക്കോ പത്മശ്രീ പോലുള്ള ബഹുമതികൾ കിട്ടിയിട്ടില്ല. കാര്യമായ അവർക്ക് വെച്ച് നീട്ടിയ താമ്രപത്രം അവർ സ്വീകരിച്ചില്ല. കാര്യം അവർക്ക് താമ്രപത്രം കൊടുക്കാൻ നിയുക്തനായ വ്യക്തി, അദ്ദേഹത്തിൻ്റെ പേര് പറയുന്ന ശരിയല്ലെങ്കിൽ പോലും ഞാൻ പറയാം, സി എം സ്റ്റീഫൻ എന്ന് പറയുന്നത് അവരോടൊപ്പം സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കുകയും സർ സി പി വിളിച്ച് ഭീഷണിപ്പെടുത്തിയപ്പോൾ മാപ്പെഴുതി കൊടുത്ത് ജയിലിൽ നിന്ന് പുറത്തുപോയി പഠനം തുടർന്ന ആളാണ്. പിന്നീട് അദ്ദേഹം സ്വാതന്ത്ര്യത്തിന് ശേഷം തിരിച്ച് കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ വന്നു, മന്ത്രിയും കേന്ദ്രമന്ത്രിയൊക്കെയായി. അപ്പോൾ അദ്ദേഹമാണ് പിന്നെ തൊപ്പിൽ ഫാസിക്കും കാമ്പശ്ശേരിക്കൊക്കെ താമ്രപത്രം കൊടുക്കാൻ 1972. അപ്പോൾ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ചു, അളിയ നമുക്ക് ഇയാളുടെ ഇന്ന് വാങ്ങിക്കണോ വേണ്ട എന്നവർ തീരുമാനമെടുത്തു. അങ്ങനെ പോയി അവർ രണ്ടുപേരും വാങ്ങിക്കേണ്ട തീരുമാനിച്ചു. മരിക്കുന്നവരെ അവർ വാങ്ങിച്ചില്ല, പെൻഷനും വാങ്ങിച്ചില്ല. അതാണ് തൊപ്പിൽ ഫാസി, അതാണ് കാമ്പശ്ശേരി കരുണാകരൻ. അപ്പോൾ അങ്ങനെയുള്ളവരെ ഓർക്കാൻ ഇപ്പോൾ ഇന്ന് പ്രമോദ് മുൻകൈ എടുത്ത് ഇന്നിവിടെ ഈ ഇതൊരു സംഘടിപ്പിച്ച ഒരു ചെറിയ സദസ്സാണെങ്കിൽ പോലും ഇനിയുള്ള ദിവസങ്ങളിലും തീർച്ചയായും നമ്മൾ കാണാൻ പോകുന്നു തൊപ്പിൽ ഫാസി തിരക്കഥ എഴുതിയ സിനിമകൾ. അവസാനത്തെ ദിവസവും തീർച്ചയായും തൊപ്പിൽ ഫാസിയുടെയും കാമ്പശ്ശേരിയുടെയും കുടുംബാംഗങ്ങൾ ഉള്ളവർ ഇവിടെ ഉണ്ടാവും. നമുക്ക് ഇങ്ങനെയൊക്കെയാണ് ചരിത്രത്തോട് നീതി പുലർത്താൻ കഴിയുക. അതുകൊണ്ട് ഇന്ന് ഇവിടെ ഇതിൽ പങ്കെടുത്ത് രണ്ട് വാക്ക് പറയാൻ എനിക്ക് അവസരം തന്നതിന് തൊപ്പിൽ ഫാസിയെയും കാമ്പശ്ശേരിയെയും എൻ്റെ ബാല്യകാലം മുതൽ ഞാൻ ഏറ്റവും അധികം ആരാധിക്കുന്ന ഇഷ്ടപ്പെടുന്ന രണ്ട് വ്യക്തികളെക്കുറിച്ച് സംസാരിക്കാൻ അവസരം തന്നതിന് നന്ദി, നമസ്കാരം.